പ്രഭാത കേരളം ഇനി പത്രം 18-ലേക്ക് പോവുകയാണ്. ഇന്ന് പത്രം 18-മായി കെ പി അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്ന് പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ? ഗുഡ് മോർണിംഗ് അശ്വതി, ഗുഡ് മോർണിംഗ് രഞ്ജിത്. വാർത്താസമ്പുഷ്ടമായ ദിനങ്ങളാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, കേരള നിയമസഭയുടെ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മണിപ്പൂർ വിഷയമുണ്ട്, അതോടൊപ്പം തന്നെ പാർലമെന്റ് സമ്മേളനവുമാണ്. അതുകൊണ്ട് തന്നെ വാർത്താ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിച്ച പലതും ഇന്ന് മുഖ്യധാരാ പത്രങ്ങളുടെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളാണ്. അതുപോലെ തന്നെ മറ്റു ചില വാർത്തകൾക്കും പത്രങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമുക്ക് വിശദമായി അത് പരിശോധിക്കാം. പത്രം 18-ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പത്രം 18 ഇന്ന് ആരംഭിക്കുന്നത് മലയാള മനോരമയുടെ പ്രധാനപ്പെട്ട തലക്കെട്ടോടുകൂടിയാണ്. അത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ വൻ തട്ടിപ്പ് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ ചികിത്സാ സഹായ പദ്ധതിയാണ് ആയുഷ്മാൻ പദ്ധതി. ആ പദ്ധതിയിൽ വലിയ തട്ടിപ്പ്, ക്രമക്കേടുകൾ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് മരിച്ചവർക്കും ചികിത്സ ലഭിക്കുന്നു, അങ്ങനെ മരിച്ചവരുടെ പേരിൽ ഈ പണം തട്ടിയെടുക്കുന്നു എന്ന വാർത്തയാണ് മലയാള മനോരമ പ്രധാന തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ CAG റിപ്പോർട്ടിൽ കൂടുതൽ തട്ടിപ്പ് കേരളത്തിലാണ് എന്നുള്ളതും എടുത്തു പറയുന്നു. മരിച്ച 966 രോഗികളുടെ പേരിൽ ആണ് കേരളത്തിൽ പണം തട്ടിയിട്ടുള്ളത്. 2.60 കോടി രൂപയാണ് ഇത്തരത്തിൽ തട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, നിരവധി ആളുകൾ ഈ മഹാരാജ്യത്ത് ചികിത്സാ ചെലവുകൾ ലഭിക്കാതെ മരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് മരണപ്പെട്ടവരുടെ പേരിൽ ഇങ്ങനെയൊരു തട്ടിപ്പ് നടത്തുന്നത്. മലയാള മനോരമ ഈ വാർത്ത കേരളത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നൽകുമ്പോൾ ഇതേ വാർത്ത തന്നെ ദേശാഭിമാനി മറ്റൊരു തലക്കെട്ടോടുകൂടിയാണ് നൽകിയിട്ടുള്ളത്. ആയുഷ്മാൻ ഭാരത് 10 ലക്ഷം വ്യാജന്മാർ എന്നുള്ളതാണ്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിലുള്ള ഒരു ക്രമക്കേട് എന്ന തരത്തിൽ നരേന്ദ്രമോദിയുടെ ചിത്രം അടക്കം നൽകിക്കൊണ്ടാണ് ഈ വാർത്ത ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത്, ഇന്നലെ മലയാള മനോരമ തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്ന വാർത്തയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേരിൽ ഉള്ള സ്ഥാപനം CMRL നിന്ന് പണം കൈപ്പറ്റുന്നു എന്ന വാർത്ത. അതിൻ്റെ തുടർ വാർത്ത എന്ന നിലയിൽ ഇന്ന് നേതാക്കൾക്ക് പണം നൽകിയത് പരിസ്ഥിതി തടസ്സം മറികടക്കാൻ എന്ന് CMRL ഉന്നത ഉദ്യോഗസ്ഥൻ്റെ മൊഴി, അതാണ് ലീഡായി നൽകിയിട്ടുള്ളത്. സാധാരണ സേവനങ്ങൾക്ക് പണം നൽകുക എന്നത് തെറ്റില്ല, പക്ഷേ ഇല്ലാത്ത സേവനങ്ങൾക്ക് ഇത്തരം കമ്പനികൾ പണം നൽകുന്നു എന്ന വാർത്തയായിരുന്നു മനോരമ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കൊക്കെ സാധാരണ നിലയിൽ എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇങ്ങനെ പണം നൽകുന്നത് എന്നത് ഏതാണ്ട് ബോധ്യപ്പെടുന്ന വാർത്ത തന്നെയാണ്. ഇന്നലെ മനോരമ പുറത്തു കൊണ്ടുവന്ന ആ വാർത്ത ഇന്ന് മറ്റെല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. പത്രങ്ങൾ എല്ലാം തന്നെ ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ അതീവ ഗൗരവത്തോടുകൂടി അതിൻ്റെ തുടർ വാർത്തകൾ നൽകിയെങ്കിൽ ഇന്ന് മറ്റു പത്രങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട്. മാതൃഭൂമി, മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയ 1.72 കോടി, നിയമവിരുദ്ധം എന്ന് ആദായനികുതി തർക്ക പരിഹാരം ബോർഡ് എന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ സമ്മേളനം തുടരുന്നതിനിടയിലാണ് ഈ വാർത്ത പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണത്തിൽ മറുപടിയിൽ മൗനം എന്നുള്ളതാണ്. പ്രതികരിക്കാതെ മുഖ്യമന്ത്രിയും വീണയും, സഭയിൽ ഉന്നയിക്കാതെ പ്രതിപക്ഷം. കാരണം ഈ പട്ടികയിൽ തന്നെ മറ്റു ചില പേരുകൾ ഒക്കെ ഇന്നലെ തന്നെ പ്രകടമായതാണ്. അതിൽ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒക്കെ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട്. ഈ പണമൊക്കെ എന്തിൻ്റെ പേരിലാണ് നൽകിയത് എന്നത് സംബന്ധിച്ച ചർച്ചയിലേക്ക് വന്നാൽ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമാനമായി തന്നെ പണമൊക്കെ കൈപ്പറ്റിയതായി ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് എല്ലാവരും പോകും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതൊക്കെ ശരാശരി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന ഒന്ന് തന്നെയാണ്. മറ്റൊന്ന്, സ്വകാര്യ സർവകലാശാല ബിൽ ഉടൻ എന്നുള്ളതാണ്. മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അതെല്ലാം തന്നെ വാർത്തയായി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വലിയ തോതിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പുറത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്ന് സർക്കാർ അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ ആണ് സ്വകാര്യ സർവകലാശാലകൾക്ക് കേരളത്തിലേക്ക് വഴി തുറക്കുന്നത്. അങ്ങനെ കുട്ടികളുടെ ഒരു കുത്തൊഴുക്ക് തടയുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം എന്നാണ് ഈ വാർത്തയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, കേരള വേണ്ട ഇനി കേരളം മതി എന്നുള്ളതാണ്. മംഗളത്തിൻ്റെ വാർത്തയാണ് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. ഇത് എല്ലാ പത്രങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്തയാണ്. സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ പ്രമേയം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കേരള സർക്കാർ എന്നത് ഉൾപ്പെടെയാണ് ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് കേരള എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനയിലും ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ
നടപടിക്രമങ്ങളിൽ ഉൾപ്പെടെ കേരളം എന്ന് പേര് മാറ്റണം. ഭരണഘടനയിലെ പേര് മാറ്റി കേരളം ആക്കാൻ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായില്ല. ഈ വാർത്ത എല്ലാ പത്രങ്ങളും തന്നെ നൽകിയിട്ടുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ചു വാർത്താസമ്പുഷ്ടമായ ദിനങ്ങളാണ് കടന്നുപോയത് എന്ന്. അതിൽ തന്നെ ഏറ്റവും ദുഃഖകരമായ വാർത്തയായിരുന്നു സംവിധായകൻ സിദ്ദിഖിൻ്റെ വേർപാട്. ഇന്നലെ ആണ് ഖബറടക്കം നടന്നത്. അതിലെ ചില ചിത്രങ്ങൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. മംഗളം നൽകിയിട്ടുള്ള ഈ ചിത്രം പരിശോധിക്കുക. എല്ലാ പത്രങ്ങളും ഇതിൽ പ്രധാന ചിത്രമായി നൽകിയിട്ടുള്ളത് ലാൽ എന്ന നടൻ്റെയും സംവിധായകൻ്റെയും സിദ്ദിഖ് ലാൽ എന്ന കൂട്ടുകെട്ട് ആണ്. അതിൽ ഒരാൾ ആണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ചിത്രങ്ങളും പ്രാധാന്യം നൽകിയിട്ടുള്ളത് ലാലിൻ്റെ ദുഃഖത്തിന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഫാസിൽ ഈ ചിത്രത്തിൽ വന്നിട്ടുണ്ട്. ഫാസിലാണ് സിദ്ദിഖ് ലാലിനെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ ഫഹദ് ഫാസിൽ, ആലപ്പി അഷ്റഫ് ഉൾപ്പെടെ ആ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് നിന്നവരുടെ ചിത്രം ആണ് മംഗളം നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയാകട്ടെ അതിലും വലിയ തീവ്രതയോടുകൂടിയുള്ള, അതായത് ഈ മൃതദേഹത്തിന് അരികിൽ ലാൽ അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതുവരെ ഒപ്പമുണ്ടായിരുന്ന ചിത്രം നൽകുമ്പോൾ മനോരമയും മറഞ്ഞത് പാതിമേ എന്ന തലക്കെട്ടോടുകൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിലെ മുഴുവൻ ആളുകളും ഇവിടെ സിദ്ദിഖിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കലാഭവൻ പ്രസാദിൻ്റെ ചിത്രം ഉണ്ട്. ഒറ്റ ഫ്രെയിമിലേക്ക് കഴിയുന്നത്ര ആളുകൾ ഉൾപ്പെടുത്തുന്ന ഒരു ചിത്രത്തിലൂടെ ആ വേർപാടിൻ്റെ തീവ്രത അടയാളപ്പെടുത്തിയിരിക്കുകയാണ് മലയാള മനോരമ. മറ്റൊന്ന്, ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ വാർത്താ ദിനം അവസാനിച്ചത് CPM സ്ഥാനാർത്ഥി ഒരുപക്ഷെ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഉള്ളതായിരിക്കാം എന്ന അഭ്യൂഹങ്ങളോടുകൂടിയായിരുന്നു. പക്ഷേ മാതൃഭൂമി അത് തള്ളിക്കളയുകയാണ്. കോൺഗ്രസ് നേതാവിനെ ഇടത് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമം നിഷേധിച്ച് CPM എന്ന വാർത്തയാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. പുതുപ്പള്ളി കളം 12 തെളിയും എന്നാണ് കേരള കൗമുദി പറയുന്നത്. CPM BJP സ്ഥാനാർത്ഥികളിൽ കൃത്യമായൊരു തീരുമാനമുണ്ടാവുക ശനിയാഴ്ചയോടുകൂടിയായിരിക്കും എന്ന് മാതൃഭൂമി പറഞ്ഞു വയ്ക്കുന്നു. പുതുപ്പള്ളി വന്നു, അതുകൊണ്ട് തന്നെ നിയമസഭ ഇന്ന് പിരിയും എന്നുള്ളതാണ്. നിയമസഭാ നടപടികൾ വെട്ടിച്ചുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം കോൺഗ്രസും CPM ഉൾപ്പെടുന്ന ഇരു മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സഭയിൽ സമയം ചെലവഴിക്കാൻ നേതാക്കൾക്ക് സമയമില്ല. അതുകൊണ്ട് അവർ പുതുപ്പള്ളിയിലേക്ക് നീങ്ങുകയാണ്. മണിപ്പൂർ ആണ് ദേശീയ തലത്തിൽ വലിയ ചർച്ചയായി നിലനിൽക്കുന്നത്. ഇപ്പോൾ ലോക്സഭാ രാജ്യസഭാ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെൻറ്റിൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയായതായിരുന്നു ഇന്നലത്തെ പ്രധാന വാർത്ത. അതിൽ മാതൃഭൂമി മണിപ്പൂരുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ, അതിന് അമിത്ഷായുടെ മറുപടി, ഈ രണ്ട് വാർത്തകളും ഒരേ തലക്കെട്ടിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മാതൃഭൂമി വാർത്ത നൽകിയിട്ടുള്ളത്. മലയാള മനോരമയും ഏതാണ്ട് സമാനമായ തരത്തിൽ തന്നെ, ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള ചിത്രത്തോടുകൂടി തന്നെയാണ് ഈ വാർത്ത കവർ ചെയ്തിട്ടുള്ളത്. അതേസമയം കേരള കൗമുദിയാണ് രസകരമായി, അതായത് ഇന്നലെ ഫ്ളയിങ് കിസ്, രാഹുൽ ഗാന്ധിയുടെ ഫ്ളയിങ് കിസ് ചർച്ചയായ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെയും നരേന്ദ്രമോദിയുടെയും കാർട്ടൂണോടുകൂടി ചുംബനങ്ങളിൽ ഇന്ത്യയുടെ ചിത്രം നൽകി ആണ് കേരള കൗമുദി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, News18 പുറത്തു കൊണ്ടുവന്ന വാർത്തയായിരുന്നു മൂവാറ്റുപുഴയിലെ കർഷകൻ്റെ വാഴക്കൃഷി KSEB നശിപ്പിച്ചത്. അതിൽ 3.5 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് തീരുമാനമായിട്ടുള്ളത് News18 തന്നെ റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്ത എല്ലാ പത്രങ്ങളും അതീവ ഗൗരവത്തോടുകൂടി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓണക്കാലമാണ്, ഓണക്കാലത്ത് സാധനങ്ങൾ ലഭ്യമാകുന്നില്ല, വിലക്കുറവില്ല എന്ന വലിയ വിമർശനം നിലനിൽക്കുമ്പോൾ ദേശാഭിമാനി കൂടുതൽ ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് സപ്ലൈക്കോ, അതായത് ഓണക്കാലം ദുരിതപൂർവമാകില്ല എന്ന ഉറപ്പാണ് നൽകുന്നത്. അതേസമയം മനോരമ നൽകുന്നത് പൊതുമേഖലയിൽ 8.33% മിനിമം ബോണസ് നൽകും എന്നുള്ളതാണ്. അതും ഈ ഓണക്കാലത്ത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്നതാണ്. ഒപ്പം അതിന് തൊട്ടു താഴെ വാഴകൾ വെട്ടിനിരത്തിയ സംഭവം, അതും 1 പേജിൽ തന്നെ മനോരമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വലിയ ആവേശത്തിൻ്റെ ദിനമായിരുന്നു. ഇന്ത്യയുടെ ദേശീയ കായിക ഇനമായ ഹോക്കിയിൽ നിർണായകമായ മത്സരത്തിലാണ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. പാകിസ്ഥാനെതിരെ ഗോൾ നേടുന്ന ഇന്ത്യൻ നായകൻ ഹർമീത് പ്രീത് സിംഗിൻ്റെ ഫോട്ടോ അടക്കമാണ് മാതൃഭൂമി വാർത്ത നൽകിയിട്ടുള്ളത്. കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ആളുകൾ കൂടുതൽ സഞ്ചാരപ്രേമികളായി മാറിയിട്ടുണ്ട്. കേരളത്തിലെ ടൂറിസം മേഖലയിലടക്കം വലിയ ഉണർവാണ്. ഇത് ലോകത്തും പ്രകടമാകുന്നു എന്നുള്ള വാർത്തയാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര നൗകകളിലെ ഒന്നായ ഐക്കൺ ഓഫ് ദി സീസ്,
അടുത്ത ജനുവരിയോടുകൂടി യാത്ര ആരംഭിക്കും. കോവിഡിന് ശേഷമുള്ള തിരിച്ചുവരവ് വലിയ പ്രത്യാശ നൽകുന്നു എന്നുള്ളതാണ്. ഞാൻ ഇന്നത്തെ പത്രവാർത്ത അവസാനിപ്പിക്കുന്നത് കേരള കൗമുദിയുടെ അതിമനോഹരമായ ഒരു റിപ്പോർട്ട് കൂടിയാണ്. ക്ഷേത്രത്തിൽ ബലിപരിസരം ഒരുക്കി അബ്ബാസും ഹംസയും എന്നുള്ളതാണ്. കേരള സ്റ്റോറി പോലെയുള്ള വാർത്തകളൊക്കെ നിറഞ്ഞു നിന്ന കേരളത്തിൽ നിന്ന് മറ്റൊരു സൗഹാർദ്ദത്തിൻ്റെ വാർത്തയാണ്. മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് എത്തുന്നവർ ഇനി ചെളിയിൽ ചവിട്ടി ബുദ്ധിമുട്ടേണ്ട എന്നതാണ്. ഈ അബ്ബാസും ഹംസയും ചെറുപ്പത്തിൽ കളിച്ച് വളർന്ന സ്ഥലത്ത് ആണ് അവർ ടൈൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ഇതാണ് കേരളം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പത്രം 18 അവസാനിപ്പിക്കുകയാണ്. വീണ്ടും രഞ്ജിത്തിലേക്കും അശ്വതിയിലേക്കും. താങ്ക് യു അഭിലാഷ്. എന്തായാലും പത്രം 18 വളരെ വേഗം നമ്മൾ എടുത്തത് ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത